വെൽക്കം ടു സ്വപ്നാസ് വണ്ടർലാൻഡ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തമ്പിനിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. മാത്രമല്ല മുന്നത്തെ വീഡിയോ നമ്മൾ പറയും ചെയ്തിട്ടുണ്ട് എന്താണ് നമ്മള് ഷോപ്പിംഗ് ഹാൾ വീഡിയോ. കുറെ കാലമായി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഷോപ്പിംഗ് ചെയ്തിട്ട് അതിന്റെ ഒരു ഹാൾ വീഡിയോ രാജസ്ഥാനിൽ പോയ സമയത്ത് എങ്ങാനും ചെയ്തിരിക്കും. മറ്റേ നമ്മൾ ഓൺലൈനിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാലും അങ്ങനെ ഷോപ്പിങ്ങിന് പോലും ഈ കോവിഡ് വന്നതിന് ശേഷം അങ്ങനത്തെ ഒരു ഷോപ്പിങ്ങും അങ്ങനത്തെ ഒരു ഹാൾ വീഡിയോസ് ഒന്നും ഉണ്ടായിട്ടില്ല ശരിക്കും പറയുകയാണെങ്കിൽ, അല്ലേ? അപ്പോൾ കുറച്ച് അധിക ദിവസങ്ങളായിട്ട് നടന്ന കല്യാണത്തിൻ്റെ പരിപാടികൾ കുറച്ച് കാലമായി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ ഒരു ഒന്ന് രണ്ട് ഷോപ്പിംഗ് നിങ്ങൾക്ക് വീഡിയോസിലൂടെ കാണിച്ചതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ തപ്പി തപ്പി നടക്കുകയാണ്. മുന്നേക്ക് വിത്തുക്കൂട്ടരൊക്കെ കുറേ മുന്നേക്ക് കുറേ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോഴത്തെ കല്യാണം എന്ന് പറയുമ്പോൾ വെറും കല്യാണമല്ല, അതിൽ ഹൽദി വരുന്നുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വരുന്നില്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളും, പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കസിൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ എത്രയായാലും അതും പെൺകുട്ടിയുടെ ആവുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് എത്ര ദിവസങ്ങളായിട്ട് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത് ഏകദേശം ഒക്കെ നമ്മൾ ഉള്ളത് കാണിച്ചു തരാം. ചിലതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് കിട്ടിയില്ല, അയേൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അതൊക്കെ വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ ചില ഒന്ന് രണ്ടെണ്ണമൊക്കെ മിസ്സിംഗ് ആണ്, ബാക്കിയുള്ളതൊക്കെ മാക്സിമം കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ മിത്തുക്കുട്ടിയുടെ നിന്ന് തുടങ്ങാം. ഇത് എന്തിനൊക്കെയാണ്, ഏതാണ്, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അതൊക്കെ ഒരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. മാത്രമല്ല നമുക്ക് ആ ഒരു ബ്ലോഗൊക്കെ കാണുമ്പോഴല്ലേ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ അതൊരു എക്സൈറ്റ്മെൻ്റ് പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മിത്തുക്കുട്ടിക്കുള്ളത് എടുത്ത സംഭവങ്ങൾ, ഞങ്ങൾക്കുള്ള എടുത്ത സംഭവങ്ങൾ അങ്ങനെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് പേരും വീഡിയോസിൽ കാണാം. അപ്പം ഇതൊരു ഉടുപ്പാണ് മിത്തുക്കുട്ടിക്ക്, നല്ല ഗ്ലിറ്ററി ആയിട്ടുള്ള നേവി ബ്ലൂ, റോയൽ ബ്ലൂ ആയിട്ടുള്ള ഉടുപ്പ്, നല്ല ഭംഗിയുള്ള ഉടുപ്പാണ്. ഇത് നമ്മൾ എടുത്തത് ഒരു ഷോപ്പിംഗ് മാളിനാണ്, എനിക്ക് തോന്നുന്നു പാന്റലൂൺ എന്നാണ് എടുത്തത് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മിത്തുക്കുട്ടി ഒന്നും ഇട്ടൊന്നും കാണിക്കുന്നില്ല ഇപ്പോൾ, കാരണം ഇതൊക്കെ ആ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇട്ടിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോഴല്ല അതിൻ്റെ രസം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഉടുപ്പാണ്. പിന്നെ അടുത്തത് മിത്തുക്കുട്ടിയുടെ, ഇതൊക്കെ ഞാൻ ആക്ച്വലി അയേൺ ചെയ്ത് അങ്ങനെ തൂക്കിയിട്ടിരിക്കുക കേട്ടോ. കാരണം ഇതൊരു ഫുൾ ലെങ്ത് ഗൗൺ ആണ്. ഈ ഒരു കളർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇത് എന്തിനാണെന്നുള്ളത്. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഗോർജിയസ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇത് ഞാൻ മെറ്റീരിയൽ എടുത്ത് ഇതിനിവിടെ ലേസൊക്കെ വെച്ച് ഇതൊക്കെ ഞാൻ തന്നെ എടുത്ത് പോയി കസ്റ്റമൈസ് ചെയ്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ഇപ്രാവശ്യം മിത്തുക്കുട്ടിയാണ് തകർക്കാൻ പോണത്. ഇപ്രാവശ്യം സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് അങ്ങനെ ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ബാക്കിയൊക്കെ എൻ്റെ കയ്യിൽ നിങ്ങൾക്കറിയാം, ഓൺലൈനിൽ നമുക്ക് വാങ്ങുന്ന കാരണം ഇഷ്ടംപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തില്ല. കുട്ടികൾക്കാകുമ്പോൾ എത്രയായാലും നമ്മൾ അവൾക്കറിയാലോ, അവളുടെ ഒരു ഇത് വെച്ചിട്ട് അവൾക്ക് ഇഷ്ടമുള്ള തുണിയും അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് മിത്തുവിന് കാര്യമായിട്ട് തന്നെ പോയി സെലക്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യം ടൈം എടുത്തത് മിത്തുക്കുട്ടിക്കാണ്. ഇനി അടുത്തതും മിത്തുക്കുട്ടിക്ക് ഒരു ബ്യൂട്ടിഫുൾ ഗൗൺ ആണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു ഗൗണാണ് കേട്ടോ ഇട്ട്. അപ്പോൾ നല്ല രസമുണ്ട്. ഞാൻ എന്തായാലും കാണിച്ചൊരു റോയൽ ബ്ലൂ, ഇത് തീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അപ്പോൾ കാണിച്ചുതരാം സർപ്രൈസ് ആയിട്ട്. ഇത് നമ്മൾ ഇങ്ങനെ മെറ്റീരിയൽ ഫാബ്രിക് കിട്ടുന്ന കടയിൽ പോയിട്ട്, കാരണം അവൾക്ക് കംഫർട്ടബിൾ ആവണം. അപ്പോൾ നേരത്തെ ആ ഒരു ഡ്രസ്സ് പോലും അതിൻ്റെ ഉള്ളിൽ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വെച്ചിട്ടെടുത്താണ്. ഇതൊരു അംബ്രല്ല കട്ട് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഫുൾ പ്ലെയിൻ ഗൗണാണ്. പിന്നെ അടുത്തത് മിത്തുക്കുട്ടിക്ക് ഒരു കിഡിലൻ റാണി പിങ്ക് ഒരു ഗരാര, ഷറാറയല്ല വേറെ എന്തോ സംഭവമല്ല, അപ്പോൾ ഒരു ഗരാര എന്ന് പറഞ്ഞിട്ട്, അതായത് ഷറാറയുടെ പോലെ തന്നെ വിത്ത് പാൻറ്റും അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയുണ്ട് കേട്ടോ. നല്ല രസമുള്ള കളറാണ്, ശരിക്കും ഒരു ഗോർജിയസ് ആയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല സീക്വൻസ് വർക്കും ഒക്കെ ആയിട്ടുള്ള നല്ല ഹെവി വർക്കായിട്ടുള്ള ഒരു സംഭവമാണ്. സാധാരണ മിത്തുക്കുട്ടിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ തുണികൾ. പക്ഷെ ഇതിൻ്റെ എല്ലാം തുണി ഭയങ്കര പെർഫെക്റ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള, അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നും ചിലത് പോയിട്ട് സ്റ്റിച്ച് ചെയ്തതും ചിലത് പോയിട്ട്. ഇതൊരു നല്ല ബ്രാൻഡിൻ്റെ, കുട്ടികളുടെ ക്ലോത്ത്സിൻ്റെ ബ്രാൻഡിൻ്റെ ഉള്ളതൊരു സംഭവമാണ്. അപ്പോൾ ഇത് നമ്മൾ എടുത്തത് വാശിയിൽ ഷോപ്പിങ്ങിന് പോയ സമയത്താണ് നമ്മൾ ഇത് കിട്ടിയത്. കുട്ടികളുടെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു, എനിക്ക് സത്യം പറഞ്ഞാൽ സ്റ്റോറിൻ്റെ പേര് ഓർമ്മ. അപ്പോൾ ഇത്രയൊക്കെയാണ് മിത്തുക്കുട്ടിക്ക് മെയിൻ ഫംഗ്ഷന് വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ. ബാക്കിയുള്ളതൊക്കെ ചെറിയ ചെറിയ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ട് ദിവസം മുന്നേ കിടന്ന് അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ വെറുതെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. മെയിനായിട്ട് ഫംഗ്ഷന് ഇതാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ രമേശേട്ടന് ഉള്ളത് കുർത്തിയാണ് കേട്ടോ, ഒരു റെഡ് കളർ കുർത്തി. ഞങ്ങൾ മാച്ചിങ് മാച്ചിങ് ആവാന്നൊക്കെ വിചാരിച്ചിട്ടാണ്, പക്ഷെ മിത്തുവിന് റെഡ് കിട്ടിയില്ല. അപ്പോൾ എനിക്കും രംഷേട്ടനും ഒരേപോലത്തെ റെഡ് കിട്ടി. അപ്പോൾ രംഷേട്ടന് കുർത്തി ഇടാമെന്ന് വിചാരിച്ചു കല്യാണമായിട്ട്. അപ്പോൾ എനിക്കും രംഷേട്ടന് മാച്ച് ആയിട്ടുള്ള ഒരു റെഡ്
സാരിയാണ്, റെഡും അതുപോലെ ഗ്രീനും. ഇത് ഞാൻ അയൺ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, അയൺ ചെയ്യാൻ കൊടുത്തിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അയൺ ചെയ്യാൻ കൊടുക്കണം എന്നൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കിട്ടിയതാണ്, അതുകൊണ്ട് ഞാൻ ഇത് എന്തായാലും തുറക്കുന്നില്ല, കാരണം പിന്നെ എനിക്ക് അതുപോലെ മടക്കി വയ്ക്കാനോ അയൺ ചെയ്യാനോ അറിയില്ല. അപ്പോൾ ഇത് നേരെ അങ്ങനെ പെട്ടിയിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇതാ. അപ്പോൾ പ്യുവറായിട്ടുള്ള ഒരു ബനാറസിയിൽ നമ്മളൊരു ഗോർജിയസ് ആയിട്ടുള്ള ഒരു റെഡ് സാരിയാണ്. ഇത് മുമ്പത്തിട്ടുള്ള വീഡിയോസും സംഭവങ്ങളൊക്കെ വരുന്നതായിരിക്കും. റെഡും ഒരു പച്ചയും ഇതിൻ്റെ ബ്ലൗസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞാൻ ഓൺലൈനിൽ കുറച്ച് അടിപൊളി ഡ്രസ്സുകൾ വാങ്ങിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചാൽ. ഇതിൻ്റെ ലിങ്ക് മാത്രമേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള എൻ്റെ ഒന്നും നമുക്ക് ഇടാൻ പറ്റില്ല, കാരണം ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടില്ലല്ലേ. പിന്നെ എൻ്റെയൊക്കെ ഞാൻ മുന്നേ വാങ്ങിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല ഏത് സൈറ്റിൽ നിന്നാണെന്നുള്ളത്. അടുത്തതും ഒരു പാർട്ടി വെയർ കഫ്താൻ ടൈപ്പ്, ശരിക്കും ഒരു കഫ്താനാണ്. ഞാൻ ഇപ്പോൾ ഭയങ്കര കഫ്താൻ ഫാനാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഫ്താൻ ഇട്ട് കഴിഞ്ഞാൽ. ഭയങ്കര ഒരു എലഗൻറ്റ് ലുക്ക് ഉണ്ട്, ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ നടക്കാം. അപ്പം അതുകൊണ്ട് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗിയില്ല, നല്ലൊരു സ്കൈ ബ്ലൂ. അപ്പോൾ നല്ല രസമുള്ളതാണ് ഇത്, നമുക്ക് ടൈറ്റ് ചെയ്യാം, അതായത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു അത്യാവശ്യം എനിക്ക് തോന്നുന്ന ഒരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന കുറച്ചൊരു ഗോർജിയസ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കഫ്താനാണ്. നോർമലായിട്ടുള്ള കഫ്താനല്ല, കുറച്ച് നല്ലൊരു കഫ്താനാണ്, ഒരു പാർട്ടി വെയർ കഫ്താനാണിത്. ഇതും അടുത്തൊരു പാർട്ടി വെയറാണ്. ഇതൊക്കെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ. നല്ല ഗോർജിയസ് ആയിട്ടുള്ളൊരു കളർ, ഒരു മെറൂൺ. എൻ്റെ കയ്യിൽ അധികം ഇല്ലാത്തൊരു കളറാണ് ഈ മെറൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ല ഭംഗി, ഫുൾ വർക്കായിട്ടുള്ളത്. അതിന് ദുപ്പട്ടയുണ്ട്, അതിൻ്റെ ദുപ്പട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ പാൻറ്റും ഉണ്ട്, പാൻറ്റിൻ്റെ താഴെയും ഒരു ചെറിയ ആ ഒരു കുർത്തിയുടെ അതേ ഒരു വർക്ക് വരുന്നുണ്ട്, അതിൽ ഇഷ്ടമായത്. തുണിയും ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. അടുത്തത് ഒരു അടിപൊളി, ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് വാങ്ങിയതാണ്. അതിൻ്റെ ഫോട്ടോയിലുള്ള അതിൻ്റെ ലുക്ക്, ഒരു ചെറിയ ഒരു ഷോർട്ട് ടോപ്പും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പാൻറ്റും. ഇതിൻ്റെ കളർ, ദുപ്പട്ടയുടെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ലൊരു കോൺട്രാസ്റ്റ് കളർ. ശരിക്കും നമുക്കൊരു റിസപ്ഷൻ പാർട്ടി വെയറിനൊക്കെ ഇടാൻ പറ്റി. നല്ല ഭംഗിയുടെ ഫോട്ടോ കാണുമ്പോഴും നേരിട്ട് കാണുമ്പോഴും നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാരണം നല്ല കോൺട്രാസ്റ്റ് കളറാണ്. ആ ഒരു ഓറഞ്ച് കളർ ദുപ്പട്ടയും ഈ ഒരു പാൻറ്റും, നല്ല ഭംഗിയുള്ള ഒരു പാൻറ്റ്, പീകോക്ക് ബ്ലൂ കളർ, ഇല്ലാത്തൊരു കളറാണ് എൻ്റെ കയ്യിൽ അധികം. ആ ഒരു ബ്ലൂ ഷെയ്ഡിൽ പീകോക്ക് ബ്ലൂ ഇല്ല, പക്ഷെ ഇതിൻ്റെ തുണി എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് അറിയില്ല, കാരണം അത് ഫുൾ ആ ഒരു ഫോയിൽ പ്രിൻ്റ് ആയ കാരണം ആ ഒരു ഉള്ളിലിടാൻ നല്ല സുഖമുണ്ട്, പക്ഷെ പുറമേ ആ ഒരു പ്രിൻ്റ് അല്ലേ, അപ്പം അങ്ങനെ ഫീൽ ചെയ്യും. പക്ഷെ ഉള്ളിൽ ഞാൻ തൊട്ട് നോക്കുമ്പോൾ നല്ല കംഫർട്ടായിട്ടുള്ള തുണിയാണ്. പക്ഷെ പാൻറ്റിൻ്റെ തുണി നല്ല നല്ലതാണ്, പാൻറ്റ് ഭയങ്കര അടിപൊളി മെറ്റീരിയലാണ്, നല്ല സുഖമുണ്ട് ഇടാനും. അതേപോലെ തന്നെ ദുപ്പട്ടയുടെ നല്ലതാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ഞാൻ ഇതുവരെ വാങ്ങിയത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ എല്ലാം നല്ല കോട്ടനും നല്ല സുഖമുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് പ്രശ്നമില്ലാത്തതാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനത്തെയൊക്കെ ഇടാറുണ്ട്, കുത്തുന്നതായാലും എല്ലാതും ഞാൻ ഇടാറുണ്ട്, എനിക്ക് അങ്ങനെ സ്കിന്നിന് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഇതൊരു അടിപൊളി ഗോർജിയസ് ആയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ദുപ്പട്ടയുണ്ട്, പാൻറ്റും ഉണ്ട്, നല്ല കംഫർട്ടായിട്ടുള്ള സമ്മറിലൊക്കെ ഇടാൻ പറ്റുന്നതാണ്. ഞാൻ ഇപ്രാവശ്യം മാക്സിമം വാങ്ങിയിട്ടില്ല കേട്ടോ തുണികൾ. ഇതിൻ്റെ കളറും നല്ല ഭംഗിയുണ്ട്. എല്ലാവർക്കും ഈ ജിംജാങ്കായിട്ടുള്ള ഡ്രസ്സുകൾ ഇടണമെന്ന് ഇഷ്ടമുണ്ടാവില്ലേ, ഫംഗ്ഷനൊക്കെ അങ്ങനെയുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന സംഭവമാണ്. കാരണം ഒരു പ്രത്യേകത ഉണ്ട്, വളരെ സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്കിലൊക്കെ പോകണം എന്നുള്ളവർക്ക് പറ്റിയിട്ടുള്ളതാണ്. കാരണം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഒരു പാർട്ടി വെയർ എന്നല്ല, പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഒരു ഇതും ഒരു സൂപ്പർ. ഇതൊക്കെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതാണ്. ഈ ഒരു ഇപ്പം കാണിക്കുന്ന സംഭവം ഓൺലൈനിൽ വാങ്ങിയതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലാത്തതിൻ്റെ ഒന്നും നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ രണ്ട് കമ്മലും കൂടെ വാങ്ങിയിട്ടുണ്ട്. കുർത്ത മാത്രം പോരല്ല, നമുക്ക് രണ്ട് കമ്മലും കൂടെ വേണ്ട. അപ്പോൾ ഇപ്രാവശ്യം നല്ല ഭംഗിയുള്ള രണ്ട് കമ്മൽ, ഒരു ഓൺലൈനിൽ നല്ല രസമുള്ള കമ്മലുണ്ട് കേട്ടോ. നല്ല ബ്രാൻഡ്, കോസ്റ്റ്ലി ഉള്ളതുകൊണ്ട്, സ്റ്റാർട്ടിങ് റേഞ്ച് മുതലുള്ളതുകൊണ്ട്, പക്ഷെ അത്യാവശ്യം ഫംഗ്ഷനൊക്കെ ഇടുമ്പോൾ കുറച്ച് നല്ലൊരു ഗ്രാൻഡ് ലുക്ക് വേണ്ടേ. ഗിവേഡേ ആണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഒരു ചെറിയൊരു ഇയറിംഗ് ടൈപ്പാണ്, ഒരു ഡയമണ്ട്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു ഡയമണ്ട് ലുക്ക് തരുന്നതാണ്, വെസ്റ്റേൺ വെയറിന് നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു ചെറിയ കമ്മൽ, പിന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇടാം. ഇപ്പം ഇങ്ങനത്തെ കുർത്തിയുടെ കൂടെയൊക്കെ എപ്പോൾ വേണമെങ്കിലും വെയർ ചെയ്യാൻ പറ്റുന്നത് ഒന്നാണ്. അടുത്തത് ഞാൻ കുറച്ചൊരു ഹെവി ആയിട്ടുള്ള പാർട്ടിക്ക് എന്നുള്ള രീതിയിൽ തന്നെ വാങ്ങിയതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് വെസ്റ്റേൺ വെയറിനും ഇടാം, എന്നാൽ ട്രഡീഷണലിനും ഇടാം, കുഴപ്പമില്ല. പക്ഷെ ആ ഒരു ലുക്ക് കിട്ടുന്ന നല്ല ഭംഗിയുള്ളതാണ്, നല്ല ഇഷ്ടമായി. നല്ല ഹെവി ഇതാണ്, ഹെവി ആണെന്ന് വിചാരിച്ചു, പക്ഷെ അത്ര ഹെവിയൊന്നുമല്ല. പക്ഷെ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, ശരിക്കും ഒരു ഡയമണ്ട് ലുക്ക് തരുന്ന നല്ല ഫിനിഷിങ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചിലതൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഒരു കാണുമ്പോൾ ഫോട്ടോയിൽ നല്ല ഭംഗിയുണ്ടാവും, പക്ഷെ പുറത്തുനിന്ന് ഒരു ലോക്കൽ ലുക്ക്, ഒരു ക്വാളിറ്റി ഇല്ലാത്ത തോന്നും. ഇതങ്ങനെയല്ല, ഇപ്പോൾ വാങ്ങിച്ച രണ്ടെണ്ണം, അത് ഞാൻ ഒരുപാട് റിവ്യൂ നോക്കിയിട്ട് വാങ്ങിയതാണ്. പെർട്ടിക്കുലർലി ഇതിൽ വാങ്ങണം, ഈ ഒരു ഇതിൽ ഫംഗ്ഷൻ എടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ റിവ്യൂ നോക്കിയപ്പോൾ എല്ലാവരും നല്ല റിവ്യൂ പറഞ്ഞിട്ടുള്ള ഒരു കമ്മലുകൾ ഒരുപാട് സമയം എടുത്തിട്ട് വാങ്ങിയിട്ടുള്ള രണ്ടെണ്ണമാണ്.
അപ്പോൾ ഇത്രയാണ് ചുരുക്കത്തിൽ മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. ഇനിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ചില അയൺ ചെയ്യാനും അങ്ങനെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ എന്തായാലും മെയിനായിട്ട് മീത്തുകുട്ടിക്കാണ് ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത്. പറഞ്ഞ പോലെ നമുക്ക് ബാക്കിയുള്ള ഓൺലൈനിൽ വാങ്ങിച്ചതിൻ്റെയൊക്കെയാണ് നമ്മൾ പെട്ട് കാണിക്കുന്നത്. ബാക്കിയെല്ലാം ആ ഒരു സമയത്ത് അപ്പം ഇടുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഭംഗി. ഇപ്പം തന്നെ മൊത്തം ഇട്ട് കാണുമ്പോൾ ആ ഒരു ഫംഗ്ഷൻ്റെയൊക്കെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അത്ര രസമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് അപ്പം ഇടാന്ന് വിചാരിച്ച് പിന്നെ ഒക്കെ അയൺ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ അതൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അയൺ ചെയ്യാൻ കൊടുക്കണം. മാത്രമല്ല ഇന്ന് തന്നെ പാക്ക് ചെയ്യണം. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് പാക്കിംഗ് പരിപാടിയിലേക്ക് കടക്കണം. കാരണം നമ്മൾ പോവാറായി, നാട്ടിലേക്ക് ഉള്ള യാത്ര തുടങ്ങാറായി. അപ്പോൾ സോ ഫുൾ എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്യുന്ന ഞാൻ എല്ലാം റെഡിയാക്കി പുറത്തേക്ക് എടുത്ത് വെച്ചപ്പോഴാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നു. ഇനിയും നമ്മുടെ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാൻ ഇവിടെ നിങ്ങളോട് ഫുൾ എക്സൈറ്റഡ് വീഡിയോസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ തീർച്ചയായിട്ടും എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടിരിക്കുക, കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടാമെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ബൈ.